സക്സസ് ഫയലിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ്. അപ്പൊ ഈ അധ്യായത്തിൽ നിന്ന് സമഗ്ര ക്വസ്റ്റ്യൻ പോളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട അധ്യായമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന രണ്ട് ഭൂരൂപങ്ങളെ കുറിച്ച് വിശദമാക്കുക. കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കോൺശില, മണൽ കൂനകൾ, ബർക്കനുകൾ. കോൺശില, മണൽ കൂനുകൾ, ബർക്കനുകൾ. അടുത്തത്, തിരമാലകളുടെ അപരധന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് വിശദമാക്കുക. ഏതൊക്കെയാണ്? കടൽ തിര, ക്ലിഫുകള്, സ്തംഭങ്ങള്, ബീച്ചുകൾ എന്നിവയാണ് തിരമാലകളുടെ അപരധന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. കടൽ തിര, ക്ലിഫുകൾ, സ്തംഭങ്ങൾ, ബീച്ചുകൾ. അടുത്തത്, കോൺശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? കാറ്റ് കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിച്ചാണ് കോൺശിലകൾ ഉണ്ടാകുന്നത്. കാറ്റുമൂലം രൂപപ്പെടുന്ന ഒരു ശിലയാണ് കോൺശില എന്നത്. കാറ്റ് കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായിട്ട് ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടാണ് കോൺശിലകൾ രൂപം കൊള്ളുന്നത്. അടുത്തത്, ഡിഫ്ലേഷനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ നടക്കുന്നത് മരുഭൂമിയിലാണ്. ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ. അടുത്തത്, കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എവിടെയാണ്? മരുഭൂമികൾ. മരുഭൂമികളിലാണ് കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, മരുഭൂമികളിൽ. അടുത്തത്, ബീച്ചുകൾ രൂപപ്പെടുന്നത് എങ്ങനെ? തിരമാലകളുടെ നിക്ഷേപണ ഫലമായാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത്. മണൽ, മിനുസമായ ചരൽ മുതലായവ കടൽ തീരത്തേക്ക് നിക്ഷേപിച്ചാണ് ബീച്ച് ഉണ്ടാകുന്നത്. നദീമാർഗങ്ങളിൽ കാണപ്പെടുന്ന രണ്ട് ഭൂരൂപങ്ങളാണ് മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒഴുക്ക് തടസ്സപ്പെട്ട് വളഞ്ഞൊഴുകുന്ന നദീഭാഗമാണ് മിയാണ്ടറുകൾ. ഓക്സ്ബോ തടാകങ്ങൾ എന്താണ്? വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപം കൊള്ളുന്നു. ഈ തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. മിയാണ്ടറുകൾ എന്നത് നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒഴുക്ക് തടസ്സപ്പെട്ട് വളഞ്ഞൊഴുകുന്ന നദീഭാഗമാണ് മിയാണ്ടറുകൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ വളഞ്ഞൊഴുങ്ങിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപം കൊള്ളുന്നു. ഈ തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വി രൂപ താഴ്വരകളും യു രൂപ താഴ്വരകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. നദിയുടെ അടിത്തട്ടിൽ അപരധനം തീവ്രമാകുന്നതോടെ വി രൂപത്തിലുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നു. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരധന നിമിത്തം യു രൂപ താഴ്വരകൾ രൂപം കൊള്ളുന്നു. അങ്ങനെയാണ് വി രൂപത്തിലുള്ളതും യു രൂപത്തിലുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നത്. അടുത്തത്, നദിയുടെ ഉത്ഭവം മുതൽ പതനം വരെയുള്ള മൂന്ന് ഘട്ടങ്ങൾ ഏതെല്ലാം? ഉത്ഭവം മുതൽ പതനം വരെയുള്ള മൂന്ന് ഘട്ടങ്ങളാണ് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഏതൊക്കെയാണ്? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാന ഘട്ടങ്ങളുടെ പേരെഴുതുക. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ് എന്നിവ. ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചരിവ്, അവസാദങ്ങളുടെ അളവ് എന്നിവ. ഒരു നദിയുടെ പ്രഭവ സ്ഥാനം, നദീമുഖം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? പ്രഭവ സ്ഥാനം എന്നത് ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് പ്രഭവ സ്ഥാനം. നദീമുഖം എന്നത് ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ പതിക്കുന്ന ഇടം. നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ പതിക്കുന്ന ഇടമാണ് നദീമുഖം എന്നത്. അടുത്തത്, അപരധന നിക്ഷേപണ പ്രക്രിയകളുടെ ഫലമായിട്ട് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ശിലാവസ്തുക്കളുടെ ബാഹ്യ ശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരധനം.
അപരദഹനത്തിലൂടെ മാറ്റപ്പെടുന്ന ശിലാവസ്തുക്കളെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. അടുത്തത്, പ്രളയ സമതലങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെ, പിന്നെ ഇതിന്റെ പ്രാധാന്യം എന്ത്? വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികള് ഇരു കരകളിലും എക്കൽ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത്. ഏതാണ്? എക്കലാണ് നിക്ഷേപിക്കുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞൊഴുകുന്ന നദികള് ഇരു കരകളിലും എക്കൽ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നത്. വളക്കൂറുള്ള എക്കൽ മണ്ണായതിനാൽ ഇത്തരം സമതലങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. പ്രളയ സമതലങ്ങളിലെ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്, കാരണം വളക്കൂറുള്ള എക്കൽ മണ്ണ് നിക്ഷേപിച്ചുണ്ടാകുന്നതാണ് പ്രളയ സമതലങ്ങൾ. അടുത്തത്, ഭൂരൂപീകരണ സഹായികളുടെ അപരധന നിക്ഷേപണത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഭൂരൂപങ്ങളുടെ പട്ടിക ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൂരൂപീകരണ സഹായി ഏതാണ്? കാറ്റാണ്. അപ്പൊ ഏതാണ് അപരധനവും നിക്ഷേപണം? അപരധനത്തിലൂടെ ഉണ്ടാകുന്നതാണ് കൂൺശില. അങ്ങനെയാണെങ്കിൽ നിക്ഷേപണത്തിലൂടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? മണൽ കൂനകളും ബർക്കനുകളുമാണ് നിക്ഷേപണത്തിലൂടെ ഉണ്ടാകുന്നത്. അടുത്തത്, ഭൂരൂപീകരണ സഹായി എന്ന് പറയുന്നത് തിരമാലയാണ്. അപ്പൊ അപരധനത്തിലൂടെ ഉണ്ടാകുന്നതാണ് സ്തംഭങ്ങള്. തിരമാല നിക്ഷേപണത്തിലൂടെ ഉണ്ടാകുന്നതാണ് ബീച്ചുകൾ. ഇനി നദികൾ, അപരധനത്തിലൂടെ ഉണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങള്. അതുപോലെ ഈ നദികൾ നിക്ഷേപണത്തിലൂടെ ഉണ്ടാകുന്നതാണ് പ്രളയ സമതലങ്ങൾ. അടുത്തത്, ഡെൽറ്റകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? നദിമുഖത്തിനോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിൽ ഒഴുകുന്നു. നദീജലത്തിന്റെയും അവസാദത്തിന്റെയും അളവ് കൂടുതലായതിനാൽ മിക്ക നദികളും ചെറിയ കൈവഴികളായിട്ട് ഒഴുകുന്നു. കൈവഴികൾക്കിടയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട ത്രികോണ സമമായി രൂപപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ. അതായത് ഇതിന് കൈവഴികൾക്കിടയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ത്രികോണ സമാനമായിട്ട് കാണപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ. അടുത്തത്, താഴെ പറയുന്ന ഭൂരൂപങ്ങളെ അപരധനം, നിക്ഷേപണം എന്നിവ മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളായിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപരധനം മൂലമുണ്ടാകുന്നവയാണ് വെള്ളച്ചാട്ടങ്ങൾ, ഡിർക്കുകൾ, കൂൺശിലകൾ. നിക്ഷേപ പ്രക്രിയ മൂലമുണ്ടാകുന്നവയാണ് ബീച്ച്, ഡെൽറ്റ, മൊറൈനുകൾ എന്നിവ. അടുത്തത്, വെള്ളച്ചാട്ടങ്ങൾ. നദിയുടെ അപരധന ഫലമായിട്ട് ഉപരിഘട്ടത്തിൽ കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന ഭാഗത്ത് മൃദുശിലകൾക്ക് കൂടുതൽ അപരധനം സംഭവിച്ച് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു. ഇനി മിയാണ്ടറുകൾ എന്താണ്? താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് ഒഴുകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു. ഇങ്ങനെ മിയാണ്ടറുകൾ രൂപം കൊള്ളുന്നു. ഓക്സ്ഫോർഡ് തടാകങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. മിയാണ്ടറുകളുമായി വളഞ്ഞു ഒഴുകിയ ഭാഗം പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് രൂപം പ്രാപിക്കുന്നതാണ് ഓക്സ്ഫോർഡ് തടാകങ്ങൾ. അടുത്തത്, സ്റ്റാലക്റൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഭൂഗർഭജലവുമായിട്ട് അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായിട്ട് വീഴുമ്പോൾ ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയും കാലക്രമത്തിൽ ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്റൈറ്റുകൾ എന്നത്. ഇനി സ്റ്റാലക്മൈറ്റുകൾ എന്നാൽ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിത്തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞു കൂടുകയും കാലക്രമത്തിൽ ഈ ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുകയും ചെയ്യുന്നതാണ് സ്റ്റാലക്മൈറ്റുകൾ. താഴേക്കുള്ളത് സ്റ്റാലക്റൈറ്റുകളും താഴെ നിന്ന് മേലേക്ക് വളരുന്നത് സ്റ്റാലക്മൈറ്റുകളും. കാറ്റിന്റെ അപരധന പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപം ഏത്? കൂൺശിലകൾ. കാറ്റിന്റെ അപരധന പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് കൂൺശിലകൾ. അടുത്തത്, അപരധനവും നിക്ഷേപണവുമാണ്. അത് നമ്മൾ നോക്കിയത് ഒന്നുകൂടി നോക്കാം. അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളുടെ ഭൂരൂപീകരണ സഹായികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരധനം എന്നത്. അപരധനത്തിലൂടെ മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് നിക്ഷേപണം എന്നത്. കടൽ തീര ഭൂരൂപമായ സ്തംഭങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? കടൽ തീര പാറക്കെട്ടുകളിൽ തിരമാലകൾ ശക്തമായിട്ട് അടിച്ച് അവയ്ക്ക് തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് സ്തംഭങ്ങൾ. അപഘർഷണമാണ് ഇതിന് കാരണമായ പ്രക്രിയ. സ്തംഭങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായത് അപഘർഷണമാണ്. അപഘർഷണം
താഴെ പറയുന്നവയിൽ തിരമാലകളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏത്? തിരമാലകളുടെ നിക്ഷേപ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപമാണ് ബീച്ചുകൾ. താഴെ പറയുന്നവയിൽ നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് ഏത്? നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് കോൺശിലകളാണ്. എ കോളത്തിന് അനുയോജ്യമായ ബി സി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കാറ്റ് ബർക്കനുകൾ മണൽക്കൂനകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്നു. തിരമാല സ്തംഭങ്ങൾ പാറക്കെട്ടുകൾ. നദി ഡെൽറ്റ അവസാദ നിക്ഷേപണം. ഭൂഗർഭജലം സ്റ്റാലക്കേറ്റുകൾ ചുണ്ണാമ്പ് മിശ്രിതം. അടുത്തത് കടൽ തീര ക്ലിഫുകൾ എന്നാൽ എന്ത്? ഇവ രൂപം കൊള്ളുന്നത് എങ്ങനെ? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ എന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകൾ അറിയപ്പെടുന്നത് കടൽ തീര ക്ലിഫുകൾ. തിരമാലകളുടെ അപരധന ഫലമായ കടലിന് അഭിമുഖമായ കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത്. അടുത്തത് ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന മൂന്ന് രൂപങ്ങൾ ഭൂരൂപങ്ങൾ ഏതെല്ലാം? ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് സിർക്കുകൾ, യൂരൂപ ഹിമതാഴ്വരകൾ, മൊറൈനുകൾ. എന്നിവയാണ് ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന മൂന്ന് ഭൂരൂപങ്ങൾ. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.